ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ സഹോദരങ്ങൾ, വെള്ളപ്പൊക്കത്തിലകപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ മഴയൊക്കെ മാറി കാലാവസ്ഥയൊക്കെ നേരെയായി, അവരവരവരുടെ വീടുകളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, മഴയത്ത് നമുക്ക് എല്ലാവരും കുട യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ കുട യൂസ് ചെയ്തിട്ട് മഴ ഈ വെറ്റ് കുടയായിരിക്കും, മഴയത്ത് ചൂടിയിട്ട് വെറ്റ് കുടയാണെങ്കിൽ നമുക്കിതിനെ ബാഗിനകത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. ബാഗിനകത്ത് വെച്ചാൽ നമ്മൾ ബാഗിനകത്ത് ഇരിക്കുന്ന സാധനങ്ങളെല്ലാം മറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു പൗച്ച് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കുട നമ്മുടെ ബാഗിനകത്ത് സുരക്ഷിതമായിട്ട് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസും ആവത്തില്ല, നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പൗച്ച് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ വെറ്റ് അംബ്രല്ല പൗച്ചിൻ്റെ ക്ലോത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പഴയ കുർത്തിയും അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കുർത്തീൻ്റെ സൈഡിൽ കട്ട് ചെയ്തെടുക്കുവാണ്. സൈഡ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത് സൈഡിൽ ഓവർലോക്ക് ആയിരിക്കും അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓവർലോക്കൊക്കെ നമ്മൾ ഓരോന്നായിട്ടിങ്ങനെ പൊളിച്ച് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളവും വീതിയും എന്ന് പറഞ്ഞാൽ നീളം 12 ഇഞ്ചസും വീതി 8 ഇഞ്ചസുമാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ 3-ഫോൾഡ് കുടയാണ്. അപ്പം അതിൻ്റെ നീളവും വീതിയും അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഏത് കുടയാണുള്ളത് അതിൻ്റെ നീളവും വീതിയും അനുസരിച്ചിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കവറും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കവറും ക്ലോത്തും ഞാൻ പറഞ്ഞ അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ക്ലോത്തിൻ്റെ പുറത്ത് കട്ട് ചെയ്തെടുത്ത പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ പ്ലാസ്റ്റിക് കവറാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ തെന്നിപ്പോവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓപ്പൺ വരുന്ന പോർഷനിൽ നമ്മൾ സ്റ്റിച്ച് കൊടുത്തില്ലായാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ ഫോൾഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നേരത്തെ അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്ന 2 പീസും തമ്മിൽ ഞാൻ യോജിപ്പിച്ചെടുത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത്. ഇനി നമുക്ക് ഓപ്പൺ വരുന്ന പോർഷനിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ഇതാണ് ഓപ്പൺ പോർഷൻ, അതിനെ ഫോൾഡ് ചെയ്ത് ചെയ്യുന്നതിന് മുന്നേ 2 സൈഡും ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കുക, എങ്കിലേ നമുക്ക് ആ ഫിനിഷിങ് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് മോ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തതിനെ ഞാനിപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് മടക്കിയതിന് ശേഷം 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇതിപ്പം തയ്ച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ ഫോൾഡ് ചെയ്ത് തയ്ച്ചതിനകത്തൂടെ ഞാനൊരു നാട ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൗച്ചിനെ അതിൻ്റെ നല്ല ഭാഗം പുറത്തോട്ട് എടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാനിതിൻ്റെ നാടയുടെ എൻഡിന് ഞാനൊരു കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു വെറ്റ് അംബ്രല എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനകത്തോട്ട് വച്ച് നോക്കാം. ഈ കുടയുടെ അളവിനാണ് ഞാൻ ഈ പൗച്ച് തയ്ച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ നാടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ പൗച്ച് റെഡി.